You have exceeded your limit. വാർത്തയിലേക്ക് വിശദമായി. പാലായിൽ നാടകീയ നീക്കവുമായി പി ജെ ജോസഫ്. ജോസ് ടോമിന് 2 ലക്ഷം അനുവദിക്കരുതെന്ന കത്ത് പി ജെ ജോസഫ് വരണാധികാരിക്ക് നൽകി. നിലവിലെ സ്ഥിതി വ്യക്തമാക്കിയാണ് റിട്ടേണിംഗ് ഓഫീസറായ പാല ബി ഡി ഒക്ക് കത്ത് നൽകിയത്. ജോസ് ടോം പാർട്ടി സ്ഥാനാർത്ഥി അല്ലെന്നാണ് നൽകിയ കത്തിലെ സൂചന. ഇതിനിടെ ജോസഫ് വിഭാഗത്തിന്റെ ജോസഫ് കണ്ടത്തിൽ വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകുകയാണ്. സമയം തീർന്നിരിക്കുന്നു. ഇന്നേ ദിവസം 4/9/2019 3 മണി തികഞ്ഞിരിക്കുന്നു. നോമിനേഷൻ നൽകുവാനുള്ള സമയം തീർന്നിരിക്കുന്നു. താങ്ക് യു. ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി ജോസഫ് കണ്ടത്തിൽ വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുകയാണ്. വിമത നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പി ജെ ജോസഫ്. വരണാധികാരിക്ക് മുൻപാകെ അല്പസമയം മുൻപാണ് അദ്ദേഹം അവിടെ എത്തി നാമനിർദ്ദേശ പത്രിക നൽകിയത്. പത്രിക നൽകിയിരിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം പത്രിക നൽകിയത്. എം എസ് അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ജോസഫ് കണ്ടത്തിൽ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നാണോ നാമനിർദ്ദേശ പത്രികയിൽ പറയുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അതിവേ ചെറിയൊരു തിരുത്തുണ്ട്. അദ്ദേഹം പത്രിക സമർപ്പിച്ച് കഴിഞ്ഞിട്ടില്ല. പത്രികാ സമർപ്പണത്തിനുള്ള ടോക്കൺ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസരമുള്ളത്. ആ സമയപരിധിക്കുള്ളിൽ അദ്ദേഹം കെട്ടിവയ്ക്കുന്നതിനുള്ള പണം നൽകിയ ശേഷം ടോക്കൺ കൈപ്പറ്റി ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിനകത്ത് തന്നെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കർഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ജോസഫ് വിഭാഗം നേതാക്കൾ അദ്ദേഹത്തിന് ഒപ്പം എത്തിയിരുന്നു. അദ്ദേഹം എന്തായാലും പത്രിക സമർപ്പിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഉറപ്പായിരിക്കുന്നത്. കാരണം കെട്ടിവയ്ക്കാനുള്ള പണം അദ്ദേഹം നൽകിയിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം നോമിനേഷൻ നൽകുന്നതിനായുള്ള കാത്തിരിപ്പിൽ അകത്ത് റിട്ടേണിംഗ് ഓഫീസറുടെ മുറിക്കുള്ളിൽ ഇരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി തികച്ചും നാടകീയമായ രംഗങ്ങൾക്കാണ് ഈ ലാലം ബ്ലോക്ക് ഓഫീസ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 3 മണിക്കാണ് ഈ സ്ഥാനാർത്ഥിക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ പിന്തുണ ഇന്ന് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഫോം ബി കൊടുക്കേണ്ട സമയം ഉണ്ടായിരുന്നത്. അതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് പി ജെ ജോസഫിന്റെ വിശ്വസ്തനായ സുധീഷ് കൈമൾ ഈ ഓഫീസിലേക്ക് എത്തുകയും ഒരു കവർ നൽകാനായി ഏതാണ്ട് 20 മിനിറ്റോളം കാത്തുനിൽക്കുകയും ചെയ്തത്. അതിനുശേഷം പി ജെ ജോസഫിന്റെ പേരെഴുതിയ ഒരു കവർ അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറി. അതായത് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്ന ജോസ് ടോമെന്നും ഇതുവരെ നടന്നു വരുന്ന കേസിന്റെ നിയമവശങ്ങൾ അല്ലെങ്കിൽ കേസിൽ തനിക്ക് അനുകൂലമായി ലഭിച്ച വിധി പകർപ്പ് എന്നിവ അടങ്ങിയ ഒരു കവറാണ് കൈമാറിയിരിക്കുന്നത്. എന്തായാലും റിട്ടേണിംഗ് ഓഫീസർ ആ നിമിഷം തന്നെ അത് പരിശോധിച്ച് നോക്കിയിട്ടില്ല. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ തിരക്കുള്ളത് കൊണ്ട് തന്നെ ഈ തിരക്കൊഴിഞ്ഞ ശേഷമാവും അദ്ദേഹം അത് പരിഗണിക്കുക. എന്തായാലും പാലയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് 2 ലക്ഷം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ചുവടാണ് ജോസഫ് ചെയ്തിരിക്കുന്നത്. ഓഫീസിൽ അത് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സുഗമമാക്കാമായിരുന്നു. നിങ്ങൾ 10 പേര് പിന്താങ്ങുന്ന ആളുകളുണ്ട്. അവരുടെ പാർട്ടി നമ്പരും സീരിയൽ നമ്പരും പേരും ഓഫീസ് സെക്ഷനിൽ വെരിഫൈ ചെയ്തിട്ട് ഇവിടെ വരികയാണെങ്കിൽ നല്ലതായിരുന്നു. അനീഷ്, കേൾക്കാമെങ്കിൽ ജോസഫ് കണ്ടത്തിൽ 2 ലക്ഷം തന്നെ മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത് സംബന്ധിച്ചൊരു വ്യക്തമായ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമല്ല. കാരണം പാർട്ടിയുടെ പിന്തുണ ജോസഫ് കണ്ടത്തിലിന് നൽകിയിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു വിവരം ജോസഫ് ഗ്രൂപ്പിൻ്റെ ഭാഗത്തുനിന്നും നൽകിയിട്ടില്ല. ജോസഫ് ഗ്രൂപ്പിൻ്റെ കർഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ജോസഫ് കണ്ടത്തിൽ. ഒപ്പം നിയോജക മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ സ്ഥലത്ത് അദ്ദേഹത്തിലൂടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയിരുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് പി ജോസഫിൻ്റെ സന്ദേശവുമായി സുധീഷ് കൈമൾ ഇവിടെ എത്തി ഒരു കവർ കൈമാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പാർട്ടി
നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് പാർട്ടി ചിഹ്നം ജോസ് കെ മാണിക്ക് അനുവദിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കത്ത്, ഒപ്പം ഇതുവരെ നടക്കുന്ന കേസിന്റെ വിശദാംശങ്ങൾ തുടങ്ങിയ സാമഗ്രികളാണ് ആ കത്തിലുള്ളത്. എന്നാൽ ഈ വന്നിരിക്കുന്ന ജോസഫ് വിഭാഗം നേതാവിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശങ്ങൾ ആ കത്തിലുണ്ടോ എന്നതിനെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് കൃത്യമായ വിവരം ലഭ്യമല്ല. ഒപ്പം ഈ ജോസഫ് കണ്ടത്തിൽ കേരള കോൺഗ്രസിന്റെ കത്തോടുകൂടിയാണോ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നതിനെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ എന്തായാലും ജോസഫ് വിഭാഗം നേതാക്കൾ നൽകുന്നില്ല. നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരമനുസരിച്ച് ജോസഫ് വിഭാഗത്തിന്റെ നേതാവായ ജോസഫ് കണ്ടത്തിൽ പാലാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നതിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അതിന് മുന്നോടിയായി പണമടച്ച് കെട്ടിവെക്കാനുള്ള പണമടച്ച ശേഷം ടോക്കൺ കൈപ്പറ്റി തന്റെ ഊഴത്തിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള ഊഴത്തിനായി കാത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിലവിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന നേതാക്കൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് പട്ടിക നൽകുക. യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് തങ്ങൾ പത്രിക സമർപ്പിച്ചതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്നാൽ എന്ത് സാഹചര്യമാണ് ഉരുത്തിരിയാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ലേ? എന്തുകൊണ്ട് ഈ ഒരു നീക്കം? അത് പി ജെ ജോസഫിന്റെ പിന്തുണയോടുകൂടി ആയിരുന്നോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി നൽകാൻ തയ്യാറായില്ലേ? അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. ജോസഫ് കണ്ടത്തിൽ മാധ്യമങ്ങളെ കാണുന്നു. അനീഷ, അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപാകെ പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറായില്ല. പത്രികാ സമർപ്പണം അവസാനിച്ചോ? അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണോ? ദിവ്യ, നേരത്തെ തന്നെ നമ്മളോട് ഇത് സംബന്ധിച്ച് വിശദമായ പ്രതികരണം ജോസഫ് കണ്ടത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ആ പാർട്ടിയിലെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിരിക്കുന്നു. എന്നാൽ പാർട്ടിക്ക് ചിഹ്നം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. പി ജെ ജോസഫിൻ്റെ നേതൃത്വം അംഗീകരിക്കാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് തങ്ങൾ പത്രിക സമർപ്പിക്കുന്നതെന്ന് ജോസഫ് കണ്ടത്തിൽ നമ്മളോട് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിന് ശേഷമാണ് അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള റിട്ടേണിംഗ് ഓഫീസറുടെ മുറിക്കുള്ളിലേക്ക് പോകുന്നിരിക്കുന്നത്. അദ്ദേഹം റിട്ടേണിംഗ് ഓഫീസറുടെ പരിധിയിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. അദ്ദേഹം എന്തായാലും വീണ്ടും പത്രിക സമർപ്പിച്ച ശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം നാടകീയമായ നീക്കങ്ങൾ വളരെ നേരമായി ഇവിടെ നടക്കുന്നു. വി ജോസഫ് അയച്ച ദൂതൻ തങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥി അല്ല ജോസ് ടോം എന്ന് കാട്ടി ഇവിടെ ഒരു കത്ത് നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 10,000 രൂപ കെട്ടിവെച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കർഷക സംഘടനയുടെ നേതാവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി അകത്ത് ഊഴം കാത്തിരിക്കുന്നത്. എന്തായാലും നാടകീയമായ ഇനിയും നാടകീയതകൾ പാലാ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ടോ, പാലാക്കാരെ കാത്തിരിക്കുന്നുണ്ടോ എന്നറിയാൻ ഇനിയും നിമിഷങ്ങൾ വേണം. കാരണം രണ്ട് തരത്തിലാണ് പത്രിക സമർപ്പിക്കാൻ കഴിയുന്നത്. ഫോം എയും ബിയും തുടങ്ങിയ പാർട്ടികളുണ്ട്. അതിൽ ഫോം ബി പാർട്ടി പ്രകാരം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ആ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതെങ്കിൽ അത് സംബന്ധിച്ച പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയുടെ കത്ത് ഉൾപ്പെട്ട ഫോം ബി പാർട്ട് ഹാജരാക്കിയാൽ അദ്ദേഹത്തിന് പാർട്ടി സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള ചിഹ്നം ലഭിക്കാം. രാവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോസ് ടോം ഇത്തരത്തിലെ പത്രിക സമർപ്പിച്ചപ്പോൾ ബി ഫോം ഈ പത്രികയോടൊപ്പം ഇല്ലായിരുന്നു. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ ഇത്തരമൊരു ബി ഫോം ഉച്ചയ്ക്ക് വൈകുന്നേരം 3 മണിക്കുള്ളിൽ ഹാജരാക്കണമെന്ന് പറയുകയും ആ സമയത്ത് പാർട്ടിയുടെ ജോസ് കെ മാണി വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായ സ്റ്റീഫൻ ജോർജ് ഇവിടെ വന്ന് പത്രിക ഇത്തരത്തിലെ ഫോം ബി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നൽകിയ കത്ത് അല്ലെങ്കിൽ ഈ നൽകിയ ഒപ്പിട്ട കത്ത് യഥാർത്ഥമല്ല, വ്യാജമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്ന കത്ത് അതിനും 2 മിനിറ്റ് മുമ്പ് പി ജോസഫ് വിഭാഗം ഇവിടെ കൊണ്ട് ഹാജരാക്കി ദൂതനായ സുധീഷിനെ അയച്ച് ആ കത്ത് റിട്ടേണിംഗ് ഓഫീസർക്ക് കൈമാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ജോസഫ് വിഭാഗത്തിന്റെ കർഷക സംഘടനാ നേതാവായ കർഷക യൂണിയൻ പ്രസിഡന്റായ ജോസഫ് കണ്ടത്തിൽ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനായി ഊഴം കാത്തിരിക്കുന്നത്. വരണാധികാരിയെ സമീപിച്ചിരിക്കുന്നത് എന്നാണോ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം? നേരത്തെ നമ്മൾ ജോസഫ് കണ്ടത്തിലുമായും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പമെത്തിയ നിയോജകമണ്ഡലം ഭാരവാഹികളുമായും പ്രസിഡന്റ് അടക്കമുള്ളവരായി ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു തങ്ങൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായല്ല, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായല്ല മത്സരിക്കുന്നത് എന്ന സൂചനകൾ തന്നെയാണ് നൽകിയത്. എന്നാൽ ഫോം ബിക്കുള്ളിൽ എന്താണുള്ളത് എന്നതിനെക്കുറിച്ചുള്ള സസ്പെൻസ് ഇപ്പോഴും നീളുകയാണ്. അവർ കൃത്യമായ ഒരു ഉത്തരം പറയുന്നില്ല. നമുക്കറിയാം ഉച്ചതിരിഞ്ഞ ശേഷം ഏറെ നാടകീയ സംഭവങ്ങൾ തന്നെയാണ് ഈ ലാലം ബ്ലോക്ക് പത്രികാ സമർപ്പണത്തിന് മുൻപ് വരണാധികാരിയെ കാണുന്നതിന് മുൻപ് ജോസഫ് കണ്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്
പ്രത്യേക ഒരു സാഹചര്യം പാർട്ടിയിൽ നിലവിലുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, കാരണം ചില പരിമിതികളുണ്ട്. കാരണം ഞാൻ പാർട്ടി പ്രവർത്തകനാണ്. അതുകൊണ്ട് UDF ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. UDF